उसे बेटा हाउस से बेटा നിന്റെ രാത്രിയിലുള്ള ഈ പുട്ടടി ഉണ്ടല്ലോ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് ഔസേപ്പേടാ നിങ്ങൾക്കിതൊരു മെനക്കേടണം ഒരു കുപ്പിയിലൊന്നും നീ അടിക്കുന്നു ആ ഒരെണ്ണം അടിക്കാം എന്നടി ആ ഗ്ലാസ് എടുക്ക അവിടെ അടിക്കില്ലേ അടിക്കും പക്ഷെ വേണ്ട നീ മറ്റുള്ള വിട്ടോ ആ എന്തായിരുന്നു അവളെ പേര് അത് വലിയ കഥയാവസപ്പെടും ആ പറയും പുട്ടുന്ന ആവി വരുന്നൊരു സമയമുണ്ട് അത് അത് കഴിഞ്ഞോ ഒരു അത് കഴിഞ്ഞു പിന്നെ ഇതല്ലേ തോന്നി നോക്കിക്കോട്ട ആ എനിക്ക് സ്മോൾ മതി മതി ഞാൻ നിങ്ങളെ പുട്ടിനെയും കടലിനെയും കുറിച്ച് അവളുടെ അടുത്ത് എന്തൊക്കെ പറഞ്ഞ് കയറ്റി ഇന്നെങ്കിലും ഒന്നും മര്യാദക്ക് ഉണ്ടായിക്കോളൂ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല അവൾക്ക് കഴിക്കുമ്പോൾ മനസ്സിലായിക്കോ വലിയ ഉപകാരം അങ്ങനെ രാത്രി നീ എന്നെ വന്ന് ഈ ശല്യം ചെയ്ത് നിർത്തൂല്ലോ ആ എനിക്ക് ഈ കടലക്കറി വേണ്ട എനിക്കൊരു പ്ലേറ്റ് ബീഫ് കറി എടുത്തു ഓ പുട്ടും ബീഫ് അടിച്ചിട്ട് കുറേ കാലമായി ബീഫൊന്നും ശരിയാവില്ല നിർത്തിയിടാ വലിയ നഷ്ടമാണ് പിന്നെ അവന്മാർക്ക് കൈക്കൂലി കൊടുക്കും നല്ല ബീഫൊന്നും കിട്ടാനില്ല ഞാൻ ശരി ഈ കടലക്കറി നേടി ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് പപ്പടം കാച്ചാം ആ അവൾ അടിച്ചിട്ടില്ലേ അവളുടെ പേരെന്തായിരുന്നു നിന്റെ പഴയ ഞാൻ അന്നേ പറഞ്ഞില്ലേ നിനക്ക് അവളെ സെറ്റാവില്ലെന്ന് നിങ്ങളിപ്പോ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഞാനെന്താ പറയാന്ന് വെച്ചതാ ഓ നിങ്ങൾ ഞാനിപ്പോ വരാം അവളുടെ ഡാ ചുറ്റിക്കളിയാണല്ലേ വെൽക്കം എന്റെ പുട്ടും കൊള്ളാം നല്ലത് അതായിരിക്കുമല്ലോ അല്ല നീ പുട്ടിലാണോ അതോ കടലയിലാണോ വേഷം ചേർത്തത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ പുട്ടിലും കടലിലും വിഷം ചേർക്കുന്നത് ഇതുപോലെ നിഷ്കളങ്കമായ പുട്ടിലും കടലിലും വിഷം ചേർക്കുന്നതിന് പകരം നിനക്ക് വല്ല പെപ്സിയിലോ കൊക്കക്കോളയിലോ ചേർത്തുണ്ടായിരുന്നു അവനതൊന്നും കുടിക്കില്ല എന്നാ പിന്നെ കള്ളിലോ എന്തൊരു മനുഷ്യനത് പുട്ടും കടലയും മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു ജീവി നീ ഞാൻ പറയുന്നൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അല്ലേ അതിപ്പോ എല്ലാരും അങ്ങനെ ഔസേപ്പേട്ടാ വല്ല നടക്കൂ അയ്യടാ മറന്നു നീ അതുണ്ടോ കോമഡിയും കള്ളും മതി നമ്മൾ മലയാളികൾക്ക് അല്ല നീ പറയുന്നത് ഞാനെങ്ങനെയാ സീരിയസ് ആയിട്ട് എടുക്കുന്നത് നീ ആദ്യം പറഞ്ഞു അവനെ പുറത്താക്കി പിന്നെന്താ പറഞ്ഞേ റിവെഞ്ച് എടുക്കണം ഇപ്പം പുട്ടും കടലും